എ സ്റ്റാഗ്നേഷൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ദ സ്റ്റാഗ്നേഷൻ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ഇൻലെറ്റ് ഓഫ് എ പെർട്ടിക്കുലർ നോസിൽ ആർ 0.7 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ സ്റ്റാഗ്നേഷൻ പ്രഷറും ടെമ്പറേച്ചറും ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് വി ആർ ഹാവിങ് ദ വാല്യൂ ഓഫ് പി സീറോ വിച്ച് ഈസ് ഈക്വൽ ടു 0.7 മെഗാ പാസ്കൽ ആൻഡ് ടെമ്പറേച്ചർ സ്റ്റാഗ്നേഷൻ ആണ്. ആലോചിച്ചോളണം, സ്റ്റാറ്റിക് അല്ല. റിസർവോയർ പ്രഷർ, റിസർവോയർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാലും അത് സ്റ്റാഗ്നേഷൻ ആണ്, അത് ആലോചിച്ചോളണം. 77 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 അത്രയും കെൽവിനിലേക്ക് മാറും. അസ്യൂമിങ് റിവേഴ്സിബിൾ അഡയബാറ്റിക് ഫ്ലോ ത്രൂ ദ നോസിൽ, നോസിൽ കൂടെ ഉള്ള റിവേഴ്സിബിൾ അഡയബാറ്റിക് ഫ്ലോ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതെങ്കിൽ ഡിറ്റർമിൻ ദ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ദി ഫ്ലോട്ട്. റിവേഴ്സിബിൾ ത്രോട്ട് അറ്റ് ത്രോട്ടുള്ള സാധനമാണ്. ത്രോട്ടുള്ള നോസിലാകുമ്പോഴത്തേക്ക് ഒരു കൺവേർജൻ്റ് ഡൈവേർജൻ്റ് നോസൽ, നേരത്തെ ചെയ്ത സാധനങ്ങളൊക്കെ തന്നെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ത്രോട്ടിൽ നമുക്കൊരു സെക്ഷൻ എടുക്കേണ്ടി വരും. ഈ ത്രോട്ടിലെന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് എ സ്റ്റാർ ആണ്. ഹിയർ ദ സെക്ഷൻ ഈസ് 1, ഹിയർ ദ സെക്ഷൻ ഈസ് 2. ആൻഡ് ത്രോട്ടിൽ നമുക്ക് സെക്ഷൻ വേണമെങ്കിൽ എന്താ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് 2 എന്ന് കൊടുക്കാം. ഇത് സെക്ഷൻ 2, ഇത് സെക്ഷൻ 3. ത്രോട്ടിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം 2 ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ A2 എന്ന് പറഞ്ഞാൽ എന്താണ്? A2 എന്ന് പറഞ്ഞാൽ A സ്റ്റാർ ആണെന്ന് ആലോചിച്ചോളണം. P2 എന്ന് പറഞ്ഞാൽ എന്താണ്? P സ്റ്റാർ ആണെന്ന് ആലോചിച്ചോളണം. T2 എന്ന് പറഞ്ഞാൽ എന്താണ്? T സ്റ്റാർ ആണെന്ന് ആലോചിച്ചോളണം. ഇപ്പം ഇവിടെ എക്സിലിൽ 3 ആണ്. അപ്പം ഇത് അസ്യൂമിങ് റിവേഴ്സിബിൾ അഡയബാറ്റിക് ഫ്ലോ, റിവേഴ്സിബിൾ അഡയബാറ്റിക് മീൻസ് ഐസെൻട്രോപിക് ഫ്ലോ ത്രൂ ദ നോസിൽ, ഡിറ്റർമിൻ ദ മാസ് ഫ്ലോ റേറ്റ് ഫോർ ദ ത്രോട്ട് ഏരിയ ഓഫ്, ദാറ്റ് മീൻസ് എ സ്റ്റാർ തന്നിട്ടുണ്ട്. വി ഗിവൺ എ സ്റ്റാർ ഈസ് ഈക്വൽ ടു 4.5 × 10⁻⁴ മീറ്റർ സ്ക്വയർ. വാട്ട് ഷുഡ് ബി ദ ഔട്ട്ലെറ്റ് ഏരിയ ഓഫ് ദ നോസിൽ? വി ഹാവ് ടു ഫൈൻഡ് A3. ഇഫ് ദ എക്സ്പാൻഷൻ ഈസ് ക്യാരിഡ് അപ് ടു പോയിൻ്റ്, ദാറ്റ് മീൻസ് P3 ഈസ് ഈക്വൽ ടു എക്സിറ്റ് പ്രഷർ 0.1 മെഗാ പാസ്കൽ എന്ന് തന്നിട്ടുണ്ട്. മെഗാ പാസ്കൽ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു പാസ്കൽ മൾട്ടിപ്ലൈ 10⁶ PA. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എന്താണ് P3, ഇത്രയും സാധനങ്ങൾ തന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻലെറ്റ് പ്രഷറും ടെമ്പറേച്ചറും അറിഞ്ഞുകൂടാ. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് P1 ആൻഡ് T1. വി ഹാവ് ദറ്റ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചേഴ്സ് ആൻഡ് പ്രഷേഴ്സ് അറ്റ് ഇൻലെറ്റ് സെക്ഷൻ. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഫോർ P1 ആൻഡ് T1 അറ്റ് ഇൻലെറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിന് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇൻലെറ്റിലെ മാക് നമ്പർ എന്ന് പറയുന്ന സാധനം നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇൻലെറ്റ് മാക് നമ്പർ തന്നില്ലടി, ഇൻലെറ്റ് മാക് നമ്പർ എന്ന് പറയുന്നത് തന്നിട്ടില്ലല്ലേ, തന്നിട്ടുണ്ടോ? ഇൻലെറ്റ് മാക് നമ്പർ എന്ന് പറയുന്ന സാധനം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ പരിപാടി ഡയറക്റ്റ് നടക്കൂലല്ലോ. പോട്ടെ, അപ്പോൾ ഇവിടുത്തെ P1 കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടതാണ്. നോക്കുക, നമ്മുടെ ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ നോക്കുക. ഗാമ 1.4 തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ നോക്കിയോ P/P0 ആണ്. പക്ഷേ മാക് നമ്പർ ഉണ്ടെങ്കിലല്ലേ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എഴുതി നോക്കുന്നത് P1/P01 എന്ന് പറയുന്നത് എടുക്കാൻ പറ്റുമെന്ന്. P01 എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ആലോചിക്കണം. P01 = P02 = P03 = എന്താണ് P0 = P0 ആണ്. കാര്യം സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും ഐസെൻട്രോപിക് ഫ്ലോയിൽ ഈക്വൽ ആണ്. T01 = T02 = എക്സിറ്റിൽ T03 ആണെങ്കിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു T0. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും പ്രഷറും എന്തായാലും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് ഐസെൻട്രോപിക് ഫ്ലോ. അത് നിങ്ങളെ പ്രോബ്ലം ചെയ്യുമ്പോഴും ആലോചിക്കണം. അപ്പോൾ ഇവിടെ മാക് നമ്പർ M1 നമുക്ക് നോക്കേണ്ടത്. ഈ M1 P1/P01 നമുക്ക് എത്രയെന്നുണ്ട്? P01 = 0.7 എന്നുണ്ട്. പക്ഷേ MM മാക് നമ്പറിൽ നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടുമായിരുന്നെങ്കിൽ, P/P0 എന്ന് പറഞ്ഞ മാക് നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടുമായിരുന്നു. ഈ വാല്യൂ എടുത്തിട്ട് നമുക്ക് P1 കണ്ടുപിടിക്കായിരുന്നു. പക്ഷേ ഇവിടെ P1 കണ്ടുപിടിക്കാൻ മാക് നമ്പർ തരാത്തതുകൊണ്ട് നമുക്കിവിടെ വാല്യൂ ഉള്ളത് എക്സിറ്റിലാണ്. P3 തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഇവിടെ 0.1 കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്ത് നോക്കാം? ഇവിടുത്തെ എക്സിറ്റ് മാക് നമ്പർ കണ്ടുപിടിക്കാം. P3/P03 അറ്റ് മാക് നമ്പർ M3. M3 = നമുക്ക് എന്താണ് ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അവിടെ നിന്ന് എക്സിറ്റ് മാക് നമ്പർ കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ P3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 0.1 × 10⁶ ഡിവൈഡഡ് by P03. P03 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മെഗാപാസ്കൽ തന്നെയാണ്, 0.7 × 10⁶. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് P3/P03 അറ്റ് മാക് നമ്പർ M3 എന്ന് പറയുന്നതിന് വി ആർ ഗെറ്റിംഗ് എ പർട്ടിക്കുലർ വാല്യൂ 0.143. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ P/P0 അറ്റ് 0.143 നോക്കിയാൽ നമുക്ക് മാക് നമ്പർ M3 വാല്യൂ കിട്ടത്തില്ലേ? നമുക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് അത് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് P/P03 എത്രയാണ് നോക്കുക? 0.413 നോക്കുക. 0.413 കിട്ടുന്നത് എവിടെയാണ് നോക്കുക? 0.413 ഇങ്ങോട്ടായിരിക്കും. P/P0 0.413
4.12. അപ്പോൾ അത് നോക്കി 1.2. അപ്പോൾ മാക് നമ്പർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1.2. M3 എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടി? 1.3 1.2 നമുക്ക് എന്തുവാണോ നിങ്ങൾ എത്രയാണ് വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് അത് വെച്ചിട്ട് നോക്കണം നിങ്ങളുടെ വാല്യൂ എന്താണോ. അപ്പോൾ ഗാമ ഈസ് ഈക്വൽ ടു 1.4 എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നിങ്ങൾ വേറെ ഏതെങ്കിലും എടുക്കുകയാണെങ്കിൽ വേറെ ഗാമ 1.3 എടുത്താൽ വേറെ കിട്ടുമായിരിക്കും. അപ്പോൾ P/P0 എന്ന് പറയുന്നത് നമ്മൾ എത്ര നോക്കി? P/P0 ഈസ് ഈക്വൽ ടു 0.143 അല്ലേ, ഇത് 0.4 അല്ലേ ഞാൻ നോക്കിയത്. ഈ ക്യാമറയും ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഏതാ? 0.14 ആകുമ്പോൾ വീണ്ടും നോക്കുന്നുണ്ട്. 0.143 അവിടെ P/P0 0.14 ഉണ്ട്. 1.45 0.13 അപ്പോൾ 1.93 ആണ്. ഓക്കെ മാറിപ്പോരുത്, 0.143 ആണ്, 4.3 അല്ല. ഓക്കെ അപ്പോൾ M3 കിട്ടി. നമുക്ക് മാക് നമ്പർ അറ്റ് എക്സിറ്റ് M3 എന്ന് പറയുന്നത് ഓൾറെഡി നോൺ ആയി. അപ്പോൾ M3 ഇസ് ഈക്വൾ ടു നമ്മൾ എന്ത് എഴുതി? M3 ഇസ് ഈക്വൾ ടു 1.93 എന്ന് എഴുതി. നമുക്ക് എഴുതി വാട്ട് ഷുഡ് ബി ദ ഔട്ട്ലെറ്റ് ഏരിയ ഓഫ് ദി നോസിൽ. നമുക്ക് ഔട്ട്ലെറ്റ് ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഔട്ട്ലെറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ത്രോട്ടിലെ ഏരിയ എന്ന് പറഞ്ഞാൽ A*, ആണ് AT എന്നും പറഞ്ഞ് DT, PT എന്നും പറഞ്ഞ് TT എന്നും പറഞ്ഞ് എടുക്കായിരുന്നു. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ A/A*, എക്സിറ്റ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി A/A* ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ നോക്കാം. A/A* വെച്ച് എന്തെങ്കിലും പരിപാടി നടക്കുമെന്ന് ഒന്ന് ജസ്റ്റ് വെറുതെ എഴുതി നോക്കുക. A3 by exit area A3 by A*. അപ്പോൾ മാക് നമ്പർ എത്രയാണ്? M3. നമുക്ക് വാല്യൂ കിട്ടുമല്ലോ. മാക് നമ്പർ M3 എത്രയെന്നുണ്ട്? M3 ഈസ് ഈക്വൾ ടു 1.93 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ M3 എന്ന് പറയുന്നത് നമ്മൾ മാക് നമ്പർ 1.93 നമ്മൾ എന്ത് ചെയ്യുന്നു? A/A* ഒരു വാല്യൂ ഉണ്ട്, 1.593. അപ്പോൾ 1.593 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അപ്പോൾ 1.593 എന്ന് പറയുന്ന വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് A3 ഈസ് ഈക്വൾ ടു നമുക്ക് എന്ത് ചെയ്താൽ മതി? A* കൊണ്ട് മൾട്ടിപ്ലൈ. 1.593 A* കൊണ്ട് മൾട്ടിപ്ലൈ. ത്രോട്ട് ഏരിയ നമുക്ക് വേണ്ടേ? പക്ഷെ ത്രോട്ട് ഏരിയ ഇല്ല, ത്രോട്ട് ഏരിയ തന്നിട്ടുണ്ടോ? അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ത്രോട്ട് ഏരിയ തന്നിട്ടുണ്ടോ? അവിടെ തന്നിട്ടുണ്ട്. A* ഈസ് ഈക്വൾ ടു തന്നിട്ടുണ്ട് ത്രോട്ട് ഏരിയ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 1.593 4.5 × 10. ഈ ഡേറ്റാ ബുക്ക് വെച്ചുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ, അത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഈ ഡേറ്റാ ബുക്കിൽ നിന്ന് ഉള്ള സാധനം വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ പ്രോപ്പർട്ടി റിലേഷൻസ് തന്നെയാണ്, ഉള്ള പ്രോപ്പർട്ടി റിലേഷൻസ് എടുക്കുക, അൺനോൺ ക്വാണ്ടിറ്റീസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കൺവെർജൻ്റ് ഡൈവർ നോസിലാണ്. ഇപ്പോൾ നോസിൽ സാധാരണ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇവിടുത്തെ ഒരു ഇൻലെറ്റ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ത്രോട്ടിലെ ഇത് ഇൻലെറ്റും എക്സിറ്റും വെച്ച് കണ്ടുപിടിക്കുക. അതുപോലെ നമ്മൾ നേരത്തെ ഇതുപോലെ കണ്ടുപിടിക്കുക. പിന്നെ ഇത് ഇൻലെറ്റ് ആയിക്കൊണ്ട് ഇവിടെ നിന്ന് ബാക്കിയുള്ള ഇത് ഇൻലെറ്റും എക്സിറ്റും വെച്ച് കണ്ടുപിടിക്കുക. ആ ഒരു കൺസെപ്റ്റ് മൈൻഡിൽ സെറ്റ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം എളുപ്പമാണ്. ഇതിപ്പോൾ അത്രയും പ്രോപ്പർട്ടീസ് ഒന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് എക്സിറ്റിൻ്റെ വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇൻലെറ്റിലെ പ്രോപ്പർട്ടീസും ഇതേപോലെ കണ്ടുപിടിക്കാം, ഒരു പ്രശ്നമില്ലാതെ കണ്ടുപിടിക്കാം. അത് P3 ഇവിടെ ഉണ്ട്, P1 ഇവിടെ ഉണ്ട്, മാക് നമ്പർ ഏതെങ്കിലും രണ്ട് ഇപ്പോൾ A1 A2 ഇവിടെ ഉണ്ടെങ്കിൽ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ കണ്ടുപിടിക്കാം, വേറെ ഒരു പ്രശ്നമില്ല. A1 by A2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? A1 by A2 ഉണ്ടെങ്കിൽ A1 by A3 ഉണ്ടെങ്കിൽ A1 by A3 ഈ A1 by A3 ഇട്ടും കണ്ടുപിടിക്കാം, A1 by A* ഇട്ടും കണ്ടുപിടിക്കാം. നമുക്ക് മാക് നമ്പർ മിസ്സിംഗ് മാക് നമ്പറൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ അപ്പോൾ A3 നമുക്ക് എക്സിറ്റ് മാക് നമ്പർ കിട്ടി. നമുക്ക് ഇനി എക്സിറ്റ് ടെമ്പറേച്ചർ വേണോ? എക്സിറ്റ് ടെമ്പറേച്ചറും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എന്താ? T/T0 അല്ലേ. അപ്പോൾ T3/T0 എന്ന് എടുക്കും. അറ്റ് മാക് നമ്പർ M3. അപ്പോൾ ഇതിനൊരു വാല്യൂ കിട്ടുമല്ലോ. M3 എന്ന് പറഞ്ഞാൽ 1.93 അല്ലേ. 1.93 T/T0 വാല്യൂ 0.57. അതായത് 0.573. അപ്പോൾ ഇവിടെ നമുക്ക് T3 കണ്ടുപിടിച്ചു. വി ക്യാൻ ഫൈൻ T03 എന്ന് പറഞ്ഞാൽ സാനേഷൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. സാനേഷൻ ടെമ്പറേച്ചർ എല്ലാ സ്ഥലത്തും ഈക്വൽ ആണെന്ന് ആലോചിച്ചോളാം, അതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ. സാനിസിംഗ് ടെമ്പറേച്ചർ മാസ് ഫ്ലോയായിട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? M.A=(Rho3). ഇത് എക്സിറ്റ് ആകുമ്പോഴത്തേക്ക് എക്സിറ്റ് പ്രോപ്പർട്ടീസ് എടുത്താൽ മതി. Rho3 A3 × V3. ഓക്കെ V3 എന്ന് പറയുന്നത് M3 = V3/A3. ഇവിടെ നിന്ന് V3 = M3 × A3. M3 ഉണ്ട്, A3 നമുക്ക് √γRT3 കൊടുക്കുക അല്ലേ. M3 √γRT3. അപ്പോൾ ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി ക്യാൻ ഫൈൻഡ് ദ എക്സിറ്റ് മാസ് ഫ്ലോ റേറ്റ്. ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഇങ്ങോട്ടുള്ള പ്രോപ്പർട്ടീസും വി ക്യാൻ ഫൈൻഡ് ഈസിലി ഫൈൻഡ് ഔട്ട് ഫ്രം ദിസ് ഡേറ്റ. ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതും കൂടെ ആലോചിച്ചിരിക്കുക. അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞിട്ട് ഞാൻ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരാം. അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ എല്ലാം കൂടെ ചെയ്തുകൊണ്ടിരുന്ന ഇത് മാത്രമേ നടക്കത്തുള്ളൂ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫാൻ ഓഫ് ഫ്ലോ, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫ്ലോ. അടുത്ത വേറെ അടുത്ത മോഡ്യൂൾ ഫാൻ ഓഫ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യും. ഫാൻ ഓഫ് ഫ്ലോയും സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഫാൻ ഓഫ് ഫ്ലോയും കഴിഞ്ഞ് റെയിൽവേ ഫ്ലോയും. അത് ഇത്തിരി പെട്ടെന്ന് പോകും, കാര്യം ഇതുപോലെ ഇതിൻ്റെ ജസ്റ്റ് റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അവസാനം ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. വലിയ ഡെറിവേഷൻസ് ഒക്കെ, ചെറിയ ഡെറിവേഷൻ, അത്യാവശ്യം ഡെറിവേഷൻസ് ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു തീർത്തതിന് ശേഷം മാത്രം പിന്നെ ഷോക്ക് നമ്മൾ പഠിക്കുന്നുള്ളൂ കേട്ടോ. ഷോക്ക് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കായിട്ടുണ്ട്.
ഇടയിൽ ഷോക്ക് പിടിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഇതെല്ലാം ഒരേ സാധനമാണ്. അപ്പോൾ അത് ഫാനോ ഫ്ലോയും റെയിൽവേ ഫ്ലോയും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഷോക്ക് പിടിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂൾ ഫുൾ തിയറിയാണ്. ഇത് സീനൊന്നുമില്ല, ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ ശരി.